യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ ആൻഡ് അസംഷൻസ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഗുഡ്സിലോ അല്ലെങ്കിൽ ഒരു കമോഡിറ്റിയോ സർവീസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും അവർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത് ഏതിലാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അങ്ങനെ ഒരിതാണ് അവർ ഫസ്റ്റ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നോക്കാറുള്ളത് അതാണ് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ

നെക്സ്റ്റ് നമുക്ക് പറയുന്നത് മാർ മാർജിനൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ ഇത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഫേം രണ്ടായിട്ടാണ് കാണുന്നത് ഷെയർ ഹോൾഡറിനെയും ഫേമിനെയും രണ്ടായിട്ടാണ് കാണുന്നത് ഈ മോഡലിൽ ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും അയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു മോഡൽ മാനേജേഴ്സിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട് ഈ മോഡലിൽ മാനേജേഴ്സിന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ പവർ വരുന്നുണ്ട് അതാണ് ദേ ഹാവ് ഡിസ്ക്രിപ്റ്ററി പവർ ഡിസ്ക്രിപ്ഷനറി പവർ ടു ഫോർമുലേറ്റ് എക്സ് ആൻഡ് എക്സിക്യൂട്ടീവ് പോളിസി അവർക്ക് സ്വന്തമായിട്ട് ഫോർമുലേറ്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഇവർക്ക് ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട് സോ അവർ അവർക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് അവർ പ്രവർത്തിക്കാറുള്ളത് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാറുള്ളത് മാനേജേഴ്സിനും ഒരു പ്രോഫിറ്റ് കിട്ടുന്ന പോലെയാണ് അവർ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാറുള്ളത് അതൊരു മിനിമം ലെവൽ അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം മാനേജറൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ

this theory is based on the concept that owners or shareholders of the firm and managers are two separate groups. ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ഓണേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയും സെപ്പറേറ്റ് ആണ് കാണുന്നത് ഇതിൽ വേർതിരിച്ചിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് വാണ്ട് മാക്സിമം റിട്ടേൺ ഓൺ ദിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഡൻ ഷെയർ ഹോൾഡേഴ്സിനെന്താ വെച്ചാൽ അവർ മാക്സിമം പ്രോഫിറ്റ് നോക്കിയിട്ടാണ് അവർ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് ദർ ആർ

അവരിപ്പോൾ ഈ ഫോർമ ഡിസ്ക്രിപ്ഷനറി പവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രോഫിറ്റ് യൂട്ടിലൈ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അതായത് ദാൻഡ് മാക്സിമൈസിംഗ് ഷെയർ ഹോൾഡേഴ്സ് യൂട്ടിലിറ്റീസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും എന്നാലും അവരെക്കാളും അധികം മാനേജേഴ്സ് യൂസ് ചെയ്യുന്നതാണ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പറയുന്നത് ദേ വുഡ് മെയിൻറ്റെയിൻ ഓൺലി എ മിനിമം പ്രോഫിറ്റ് ടു കീപ് ദ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി അവരൊരു മിനിമം ലെവലിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിനെ പണക്കാതെ ഇവർക്ക് നഷ്ടം വരാതെ പോലത്തെ ഷെയർ ഹോൾഡേഴ്സിനെ ഹാപ്പി ആക്കി വെക്കണം മാനേജേഴ്സ് ആർ ഫ്രീ ടു ഇൻക്രീസ് ദെയർ ഓൺ എംപ്ലൂമെൻറ്റ് ആൻഡ് ഓൾസോ ദ സൈസ് ഓഫ് ദെയർ സ്റ്റാഫ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ പവർ ടു ചേഞ്ച് ദ കോർപ്പറേറ്റീവ് പോളിസി ഷെയർ ഹോൾഡേഴ്സിനെന്താ വച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുക പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക ഇതുമാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് ഇതിപ്പോൾ കോർപ്പറേറ്റ് പോളിസി മാറ്റാനുള്ള അധികാരമൊന്നും ഷെയർ ഹോൾഡേഴ്സിന് വരുന്നില്ല അടുത്ത വരുന്നതാണ് അസംഷൻസ് ഓഫ് ദ മോഡൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മോഡലിൽ കുറച്ച് അസംഷൻസ് വരുന്നുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ട് നാല് അസംഷൻസ് വരുന്നുണ്ട് അതൊന്ന് നമുക്ക് പോയി നോക്കാം ബേസിക് അസംഷൻസ് ഓഫ് ദ മോഡൽസ് ആർ ഇംപെർഫെക്ട് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിൽ ഓൾവേസ് ഇംപെർഫെക്ട് കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക അതിലടുത്തത് വരുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വരുന്നത് മിനിമം പ്രോഫിറ്റ് കോൺസ്റ്റൻറ് എക്സിസ്റ്റ് ഫോർ ദ ഫോം ടു ബി ഏബിൾ ടു പേ ഡിവിഡൻറ്റ് ടു ദയർ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ബാക്ക് കിട്ടണ പ്രോഫിറ്റിന്ന് ഷെയർ കൊടുക്കണമല്ലോ അതൊക്കെ ഇതാക്കിട്ടാണ് അവരൊരു മിനിമം പ്രോഫിറ്റ് കോൺസ്റ്റൻ്റ് വയ്ക്കുന്നുണ്ട് അതിനനുസരിച്ചുണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിവിഡൻറ്റ് പോകുന്നത് ദ ലോ ഓഫ് ഡിവിനിഷിംഗ് മാർജിനൽ യുട്ടിലിറ്റി അപ്ലൈസ് ഫോർത്ത് വൺ ലോ ഓഫ് ഡിവിനിഷിംഗ് മാർജിനൽ യുട്ടിലിറ്റി ഇതിൽ അപ്ലൈ ആവുന്നുണ്ട് താങ്ക് യു ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്